ഞാൻ ലിജു കെ പാതിരിയാട് ചിത്ര ശില്പകലകളിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകരോട് ആദ്യം തന്നെ നന്ദി അറിയിക്കട്ടെ. ഞാൻ പാതിരിയാട് സ്വദേശിയാണ്. ജൂനിയർ ബേസിക് സ്കൂൾ പാതിരിയാട്, കോട്ടയം രാജാസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലുമായി വിദ്യാഭ്യാസം നടത്തി. ചിത്രകലയോടുള്ള താല്പര്യം തുടങ്ങുന്നത് സ്കൂൾ പഠനകാലത്താണ്. കോട്ടയം രാജാസിലെ അന്നത്തെ ചിത്രകലാ അധ്യാപകനായ ശ്രീ കെ മോഹനൻ മാസ്റ്ററാണ് കലയിലെ പുതിയ അറിവുകൾ പകർന്നു തന്നത്. ബ്രണൻ കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷമാണ് ചിത്രകല കൂടുതൽ പഠിക്കണമെന്ന ഒരു ചിന്ത ഉണ്ടാവുന്നത്. തുടർന്ന് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ശില്പകലയിൽ ബിരുദവും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശില്പകലയിൽ ബിരുദാനന്തര ബിരുദവും ചെയ്യുകയുണ്ടായി. ഇപ്പോൾ കലാധ്യാപനവും കലാപ്രവർത്തനങ്ങളുമായി കോഴിക്കോട് താമസിക്കുന്നു. മികച്ച ഒരു സർഗസൃഷ്ടി നടത്തുമ്പോൾ അതിൻ്റെ ആശയ തലത്തോടൊപ്പം തന്നെ ഉപയോഗിക്കപ്പെടുന്ന മാധ്യമങ്ങളും പ്രസക്തമാണ്. ഈ ഘട്ടത്തിൽ ചിത്രശില്പങ്ങൾ ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഏറെ സഹായകരമായി തോന്നിയിട്ടുണ്ട്. ഓർമ്മകൾ, അനുഭവങ്ങൾ, അതേപോലെ തന്നെ കാഴ്ചകൾ, രാഷ്ട്രീയ, സാംസ്കാരിക, ചരിത്ര, പരിസരം, വായിച്ച പുസ്തകങ്ങൾ തുടങ്ങിയവയൊക്കെ ഒരു കലാവസ്തു രൂപപ്പെടുത്തുന്നതിന് എന്നെ സഹായിച്ചിട്ടുണ്ട്. ചിത്ര ശില്പകലകൾക്ക് മാത്രമായി വേറിട്ട് മാറി നിൽക്കുക സാധ്യമല്ല. അത് മറ്റ് കലകളായ സാഹിത്യം, സിനിമ, സംഗീതം, മറ്റ് പ്രകടന കലകൾ, നാടോടി കലകൾ, വാസ്തുകല എന്നിവയൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല കലാസൃഷ്ടികളുടെ പിറവിക്ക് പിന്നിൽ മറ്റ് കലകളുമായുള്ള അറിവും അനുഭവവും സഹായകമാകാറുണ്ട്. ദൃശ്യങ്ങളുടെ ഒരു പ്രളയകാലത്താണ് നാം ജീവിക്കുന്നത്. കലാഭാഷയുടെ തിരഞ്ഞെടുപ്പ് ഈ കാലത്ത് വളരെ ശ്രമകരവും ശ്രദ്ധിക്കേണ്ടതുമായി തോന്നിയിട്ടുണ്ട്. കോവിഡ് കാല കല, കോവിഡ് അനന്തര കാല കല എന്ന ആകാംക്ഷ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കലാകാരന്മാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും കല പലതരം പ്രതിസന്ധി ഘട്ടങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഭരണകൂടങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഉയർച്ച താഴ്ചകൾ കലയുടെയും കലാകാരന്മാരുടെയും ഗതിവിഗതികളെ നിയന്ത്രിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫിയുടെ കണ്ടുപിടുത്തം ദൃശ്യകലയെ ഒരു പ്രതിസന്ധിയിൽ എത്തിക്കും എന്ന് തോന്നിച്ച ഘട്ടത്തിൽ കല പുതിയ പാത വെട്ടി മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ്. പ്ലാഗ് പോലുള്ള മഹാമാരികൾ, രണ്ട് ലോകയുദ്ധങ്ങൾ തുടങ്ങിയവയൊക്കെ കലയുടെ പ്രയാണത്തെ തടയുന്നതിന് പകരം പല വിധത്തിൽ പുതുക്കിപ്പണിയലുകൾക്ക് കലയെ പ്രാപ്തമാക്കി എന്നതാണ് ചരിത്രം. കോവിഡ് കാല കല, കോവിഡ് അനന്തര കാല കല എന്ന ആകാംക്ഷ നിലനിൽക്കുന്ന ഈ കാലത്തും കലാകാരന്മാർ അവരുടെ സർഗാത്മകത പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുന്നു. കോവിഡ് കാലവും കോവിഡ് അനന്തര കാലവും കടന്ന് കല പുതിയ പാതകൾ വെട്ടി സഞ്ചരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.